ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതി ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായിട്ട് ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനനം ലോകചരിത്രത്തിലെ ഏറ്റവും ധന്യമായ ഒരു ജനനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അന്നയുടെയും യോഹാക്കിമിൻ്റെയും മകളായിട്ട് ജനിച്ച ആ കൊച്ചു പെൺകുട്ടി അവൾ എത്രമാത്രം ലോകത്തിന് പ്രിയപ്പെട്ടവളായി തീർന്നുവെന്ന് ഈ ജനനം ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ അനുസ്മരിക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയെപ്പോലെ ഈ ലോകത്തിലേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ട വ്യക്തികളാണ്. ഒരു ദൗത്യവുമായിട്ട് പരിശുദ്ധ അമ്മയുടെ ദൗത്യം ലോകരക്ഷകനായിട്ട് തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകുക എന്നുള്ള വലിയ ദൗത്യമായിരുന്നു. അതെത്ര മനോഹരമായിട്ട് എത്ര സുന്ദരമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏറ്റവും വിധേയമായിക്കൊണ്ട് അവൾ ചെയ്തു എന്ന് ഈ തിരുനാൾ ദിവസം നമ്മൾ പ്രാർത്ഥനാപൂർവം അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ജനനത്തിലൂടെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ നൽകിയിരിക്കുന്ന ആ ദിവ്യ ദൗത്യം എത്രമാത്രം അനുഗ്രഹദായകമായിട്ട് നിർവഹിക്കുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ മസദോണിയായുടെ തലസ്ഥാനമായിരിക്കുന്ന സ്കോപ്പിയ എന്ന പട്ടണത്തിൽ ഞാനൊരു സന്ദർശനം നടത്തുകയുണ്ടായി. ആ പട്ടണത്തിലാണ് മദർ തെരേസ 1910 ജന്മം കൊണ്ടത്. ആ പട്ടണം പിന്നീട് വലിയൊരു ഭൂകമ്പത്തിന് ഇടയായിട്ട് തകർന്ന് തരിപ്പണമായി. അവിടുത്തെ കത്തീഡ്രൽ ദേവാലയവും നശിച്ചു. ആ കത്തീഡ്രൽ ദേവാലയമായിരുന്നു മദർ തെരേസയുടെ മാതൃ ഇടവക. അവിടെയായിരുന്നു അവൾ മാമോദിസ സ്വീകരിച്ചത്. അവിടെയായിരുന്നു അവൾ ദൈവവിളി സ്വീകരിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഒരു സന്യാസിനിയായിട്ട് വരാൻ തീരുമാനിച്ചത്. പക്ഷേ ആ കത്തീഡ്രൽ ദേവാലയത്തിലെ ഭൂകമ്പത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ രണ്ട് തിരുസ്വരൂപങ്ങൾ മാത്രമേ നഷ്ടപ്പെടാതിരുന്നുള്ളൂ. അത് പുതിയ കത്തീഡ്രലിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് തിരുഹൃദയത്തിൻ്റെ രൂപമാണ്. ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൈവേഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവിളി സ്വീകരിക്കാനായിട്ട് മദർ തെരേസയ്ക്ക് സാധിച്ചത്. മറ്റൊരു തിരുസ്വരൂപം എന്ന് പറയുന്നത് വിശുദ്ധ അന്നായുടേതാണ്. ആ അന്നായുടെ തിരുസ്വരൂപം എനിക്ക് വളരെ ഹൃദ്യസ്ഥമായിട്ട് തോന്നി. ഒരു കയ്യെ സ്വർഗത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് മറ്റ് കയ്യിൽ കൊച്ചു മേരിയെ കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്ന വിശുദ്ധ അന്നയുടെ തിരുസ്വരൂപം. അതുവഴിയായിട്ട് ആ അമ്മ വിശുദ്ധ അന്ന പഠിപ്പിക്കുന്നതെന്നതാണ് തൻ്റെ കൊച്ചുമകളായിരിക്കുന്ന മേരിയെ സ്വർഗത്തിൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവൾ എന്നും ജീവിക്കാനായിട്ട് പഠിപ്പിച്ചത് എന്ന്. മാതാപിതാക്കൾ അന്നയെപ്പോലെ തങ്ങളുടെ മക്കളെ ദൈവിക ചിന്തയോടെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജന്മം സാഫല്യമാകുന്നത്, ദൈവ ഇഷ്ടത്തിന് വിധേയമായിട്ട് തീരുന്നത്. ഈ അവസരത്തിൽ സീറോ മലബാർ സഭയുടെ യാമപ്രാർത്ഥനയിലെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലെ ഉള്ള ഒരു ഗീതം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ദൈവാനുഗ്രഹപൂരിതയാകും പാവനകന്യ മാതാവേ നിൻ ജനനം മോദാൽ കൊണ്ടാടിയിടും, വിശ്വാസികളെ കാത്തിടേണം നിന്നുടെ പ്രാർത്ഥന ദൈവജനത്തിന് തുണയും കോട്ടയുമായിടേണം. പരിശുദ്ധ അമ്മയുടെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് അമ്മയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നതാണ്. അമ്മയുടെ പ്രാർത്ഥന ദൈവജനത്തിന് തുണയും കോട്ടയുമായിട്ട് എന്നും നിലനിൽക്കുന്നുവെന്നാണ് ആ ഗീതം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. തുടർന്ന് വരുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
ദിനാനുഗ്രഹീ മാതാവ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ. നിൻ്റെ രാജ്യത്തിലെ നിത്യവിരുതിൽ അവളോടുകൂടെ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സഭയുടെ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് ദൈവമാതാവിൻ്റെ ഈ പുണ്യ ജനന തിരുനാൾ ദിവസം നമ്മളും പ്രാർത്ഥനയിലെ അഭയം തേടുക പരിശുദ്ധമ്മയോടുകൂടെ. ആരായിരുന്നു ദൈവമാതാവായ പരിശുദ്ധ അമ്മ? പല നാമങ്ങളിൽ അവൾ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിലെ സിറോമലബാർ രൂപതയുടെ അധ്യക്ഷനായിട്ട് പോയപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പള്ളികളില്ലായിരുന്നു. അപ്പോൾ ഒരു കൽദായ പള്ളിയിലെ കുർബാന ചെല്ലാൻ പോയി. അപ്പോൾ ആ കൽദായ പള്ളിയുടെ പേര് അവർ ലേഡി ഓഫ് പ്ലാന്റ്സ് എന്നാണ്, സസ്യലതാദികളുടെ മാതാവ് എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനൊരു പേര്, അങ്ങനൊരു വിശേഷണ പേര് പരിശുദ്ധമ്മയ്ക്ക് നൽകിയതായിട്ട് കേൾക്കുന്നത്. അവർ ലേഡി ഓഫ് പ്ലാന്റ്സ്, പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു പേര്, സസ്യലതാദികളുടെ മാതാവ് എന്ന്. അവിടുത്തെ കാൽഡിയൻ മെത്രാനോട് ചോദിച്ചപ്പോൾ ബസ്രയിലെ, ഇറാഖിലെ ബസ്രയിലെ ഇതേ നാമധേയത്തിലെ പരിശുദ്ധ അമ്മയുടെ ബഹുമാനാർത്ഥം ഒരു പള്ളിയുണ്ട് എന്ന്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വം എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഇടവക പള്ളിയായ പറപ്പൂർ പള്ളിയിലെ മാതാവിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു. എനിക്ക് ആദ്യം അത് കണ്ടിട്ട് മനസ്സിലായില്ല. നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന ആ ഭാഗം തന്നെ സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, 12 നക്ഷത്രങ്ങളുടെ കിരീടമുള്ള ആ സ്ത്രീയെപ്പറ്റി വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഏറ്റവും സവിശേഷമായിട്ട് മാതാവിൻ്റെ സ്വരൂപത്തിൽ നമ്മൾ കാണുന്ന ഒരു സവിശേഷത. അത് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം, ഇതെന്താണ് ചന്ദ്രനെ പാദപീഠമാക്കിയിട്ട് പരിശുദ്ധമ്മ നിൽക്കുന്നത് എന്ന്, സൂര്യൻ്റെ പ്രഭയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന്, 12 നക്ഷത്രങ്ങളുള്ള കിരീടം എന്തുകൊണ്ട് അമ്മയ്ക്ക് വെച്ചു എന്നൊക്കെ ഞാനന്ന് കൊച്ചുനാളിൽ ഉറക്കുകയുണ്ടായി. പിന്നീട് എനിക്ക് ബോധ്യം വന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും രക്ഷകനും നാഥനുമായിരിക്കുന്ന ഈശോയുടെ അമ്മ, ഈ പ്രപഞ്ചത്തിൻ്റെ രാജ്ഞിയായിട്ട് മുടി ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു പ്രതീകമാണ് ആ തിരുസ്വരൂപത്തിൽ എന്ന്. 12 നക്ഷത്രങ്ങൾ, ആ 12 നക്ഷത്രങ്ങൾ പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നു, പുതിയ നിയമത്തിലെ 12 അപ്പസ്തോലന്മാരെ അനുസ്മരിപ്പിക്കുന്നു. സൂര്യനെ ഉടയാടയാക്കിയത്, സൂര്യനെ ഉടയാടയാക്കുക എന്ന് വെച്ചാൽ സൂര്യൻ്റെ നേരെ നമ്മൾ എന്ത് എടുത്ത് നോക്കിയാലും അത്ര സുതാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു മുറിയിലെ സൂര്യപ്രകാശം കടക്കുമ്പോൾ പൊടിപടലങ്ങൾ പോലും, എത്രയും ചെറിയ പൊടിപടലങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സൂര്യനെ ഉടയാടയാക്കി എന്ന് പറഞ്ഞാൽ നിത്യനിർമ്മലയായ പരിശുദ്ധമ്മയുടെ പ്രതീകമാണ് അവിടെ നമ്മൾ കാണുന്നത്. അവൾക്ക് അകവും പുറവും ഒന്നും മറച്ചു വയ്ക്കാനില്ല, എല്ലാം അത്ര സുതാര്യമാണ്, എത്ര പരിശുദ്ധമാണ് എന്ന്. പിന്നെ ചന്ദ്രനെ പാദപീഠമാക്കിയ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ എപ്പോഴും സ്വപ്നങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ ഔസേപിതാവിനോടുകൂടെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ വലിയ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ എല്ലാം കൊണ്ടും സാഫല്യമായിരിക്കുന്ന ഒരു ജനനത്തെയാണ് പരിശുദ്ധമ്മയുടെ ജനന തിരുനാൾ എന്ന് പറയുന്ന ഈ ദിവസം നമ്മൾ അനുസ്മരിപ്പിക്കുന്നത്. ഇതിനെ മലയാളികൾ 8 നോമ്പ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് 8 നോമ്പ് എന്ന് പറയുന്നത്? പല കഥകളും ഈ പേരിനെ ആരംഭമായിട്ട് കുറിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ജനനത്തിൽ ധീരവനിതകൾ ഉപവസിച്ചതിൻ്റെ പ്രതീകമായിട്ടതിനെ കാണുന്നുണ്ട്. പിന്നീട് ഇറാഖിലെ ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ട് വലിയ ആക്രമണമുണ്ടായപ്പോൾ അത് ചെറുക്കാനായിട്ട് അവിടുത്തെ ഭക്തജനങ്ങൾ 8 ദിവസം നോമ്പാചരിച്ചു എന്നും, അങ്ങനെ അവരെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുമുള്ള ഒരു കഥയും ഐതിഹ്യവുമുണ്ട്. മാത്രമല്ല കേരളത്തിൽ തന്നെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന
ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ എട്ട് നോമ്പ് ആരംഭിച്ചത് എന്നും പൂർവിക കഥയുണ്ട് പ്രിയപ്പെട്ടവരെ. ഏതായിരുന്നാലും സഭയ്ക്കെതിരായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ട് ഒരുപാട് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ആക്രമണങ്ങൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യം തേടാനും പരിശുദ്ധാമ്മയുടെ സംരക്ഷണം തേടാനും ഈ തിരുനാൾ നമുക്ക് പ്രചോദനമാകട്ടെ. എട്ട് നോമ്പ് ആചരിച്ചുകൊണ്ട് ഈ തിരുനാളിന് നമ്മൾ ഒരുങ്ങിയിരുന്നതാണ്. ഈ തിരുനാൾ എല്ലാം കൊണ്ടും നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവമാകട്ടെ. എല്ലാറ്റിനുപരിയായിട്ട് നമ്മുടെ ജനനത്തെപ്പറ്റി ഓർക്കാനും പരിശുദ്ധാമ്മയുടെ ജനനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമായിക്കൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ദൗത്യം നിറവേറ്റാനും നമുക്ക് അമ്മ വലിയൊരു മാതൃക നൽകുകയാണ്. നോക്കുക, ഈശോയുടെ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളിലൊക്കെ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യം പ്രത്യക്ഷപ്പെടുന്നു നമുക്കറിയാം, ഗബ്രിയേൽ ദൈവദൂതൻ ആ മംഗളവാർത്ത അറിയിക്കുന്ന അവസരത്തിലാണ്. ഇതാ കർത്താവിൻ്റെ ദാസ്തി അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായിട്ട് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ ആ വലിയ സമർപ്പണത്തിൻ്റെ ആ വലിയ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. പിന്നീട് ഈ ഗബ്രിയൽ മാലാഖയിൽ നിന്ന് മംഗളവാർത്ത കേട്ട ഉടനെ തന്നെ അവൾ എന്താണ് ചെയ്തത്? മുട്ടുപാടുള്ള തൻ്റെ പ്രിയപ്പെട്ട ബന്ധുവായിരിക്കുന്ന എലിസബത്തിനെ, ഗർഭിണിയായിരിക്കുന്ന അവളെ സന്ദർശിക്കാനും അവളെ ശുശ്രൂഷിക്കാനുമായിട്ട് മൂന്ന് മാസം ധൃതിയിലെ ബലം പ്രദേശത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. തന്നെ തന്നെ മറന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് വ്യഗ്രത കൂട്ടുന്ന ഒരു അമ്മയെയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊക്കെ വലിയ ഒരു മാതൃക, മറ്റുള്ളവരെ പറ്റി കരുതലുള്ളവരാകാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നുവെന്ന്. പിന്നീട് നമ്മൾ പല സന്ദർഭങ്ങളിലും ഈശോയോടുകൂടെയും അമ്മയെ കാണുന്നുണ്ട്. ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കുന്ന രംഗത്ത് വളരെ മനോഹരമായിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിലെ ശിമയുവാൻ പ്രഖ്യാപിക്കുന്ന ആ വലിയ സന്ദേശം, നിൻ്റെ ഹൃദയം ഒരു വാളാൽ പിളർക്കപ്പെടുമെന്ന ആ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വ്യാകുലത്തിൻ്റെ അമ്മയാകാൻ അവൾക്ക് ലഭിക്കുന്ന ദൈവവിളി എന്താണെന്ന് തിരിച്ചറിയുന്ന ആ മുഹൂർത്തം. പിന്നീട് 12 വയസ്സിൽ ഈശോയെ കാണപ്പെടാതായപ്പോൾ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടുന്നതും, മകനെ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടിയിരുന്നില്ലേ എന്ന് ഈശോ മാതാവിനോട് ചോദിക്കുമ്പോൾ അവൾക്കത് മനസ്സിലാകാതെ പോകുന്നു. സുവിശേഷകം പറയുകയാണ്, മറിയം അതെല്ലാം മനസ്സിൽ സംഗ്രഹിച്ചു എന്ന്. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യത്യസ്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്കെല്ലാം മനസ്സിലായി എന്ന് വരികയില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ മനസ്സിൽ സംഗ്രഹിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാനും സാധിക്കുന്ന വലിയൊരു മാതൃകയാണ് നമ്മളവിടെ കാണുന്നത്. പിന്നീട് കാനായിലെ കല്യാണ വിരുന്നിലെ ഈശോയോടൊപ്പം പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധ അമ്മ, അവർക്ക് വീഞ്ഞില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കാനായിട്ട് തയ്യാറായി വരുന്നു. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാരെ ഈശോയിലേക്ക് തിരിച്ചുവിടുന്നു. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ ഇന്നും ചെയ്യുന്നത്. അവൻ പറയുന്നത് ചെയ്യുവിനെന്ന്, ഈശോ പറയുന്നത് ചെയ്യാനാണ്, ഈശോ പറയുന്നത് ചെയ്യാനാണ് മാതാവ് എന്നും നമ്മെ ക്ഷണിക്കുന്നത്. പിന്നീട് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഒരിക്കൽ ഈശോയെ സന്ദർശിക്കാനായിട്ട് മാതാവ് എത്തിയപ്പോൾ ഈശോ പറയുകയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എന്ന് ഈശോ പറയുമ്പോൾ നമ്മളും ഒരർത്ഥത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത അമ്മയാണ് നമുക്കും എങ്ങനെയാണ് ദൈവവചനം ശ്രവിക്കേണ്ടതെന്നും ദൈവവചനം നിറവേറ്റേണ്ടതെന്നും എന്നും ദൈവവചനം ജീവിക്കേണ്ടത് എന്നും ഉള്ളതിന് വലിയ മാതൃക പ്രിയപ്പെട്ടവരെ. അവസാനമായിട്ട് നമ്മൾ അമ്മയെ കാണുന്നത് കുരിശൻ ചുവട്ടിലാണ്. കുരിശൻ ചുവട്ടിലെ വേദനയുടെ ആ മുഹൂർത്തത്തിലെ പരിപൂർണ സമർപ്പണത്തിൻ്റെ പ്രതീകമായിട്ട് അമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ് യോഹന്നാനോട്, ഇതാ നിൻ്റെ അമ്മ എന്ന്. മാതാവിനോട് ഈശോ പറയുന്നു, ഇതാ നിൻ്റെ മകനെന്ന്. അങ്ങനെ യോഹന്നാനിലൂടെ നമ്മെ മുഴുവനും ഈശോ
അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അമ്മയെയും സമർപ്പിക്കുന്നു, നമ്മുടെ സംരക്ഷണത്തിലെ അമ്മ ഈ ലോകത്തിൽ ഇനിയും ജീവിക്കാനായിട്ട്. അങ്ങനെ സഫലമായ ഒരു ജനനത്തിൻ്റെ ആഘോഷം കൊണ്ടാടുന്ന ഈ അവസരത്തിലെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിലെ, നമ്മൾ അമ്മയെപ്പോലെ നമ്മുടെ ജനനവും സഫലമായൊരു ജന്മമായിട്ട് ജീവിക്കാനായിട്ടുള്ള വലിയ ഒരു സന്ദേശം ഉൾക്കൊള്ളാനായിട്ട് ഇത് പ്രചോദനമാകട്ടെ. ഉടനീളം നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായിരിക്കുന്ന മാതൃക എന്നും നമുക്ക് പ്രചോദനമാകട്ടെ. ദൈവത്തിന് നമുക്ക് സ്തുതി പാടാം. ഇത്ര നല്ലൊരു അമ്മയെ, ഈശോയുടെ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് നൽകിയതിന്. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് കേരള കത്തോലിക്കാ സഭയിൽ ഉണ്ടായിരുന്ന ദൈവാലയങ്ങളിലെ മഹാഭൂരിപക്ഷവും ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. 1500 മുമ്പ് ഇവിടെയുള്ള ദൈവാലയങ്ങൾ നിങ്ങളൊന്ന് സന്ദർശിക്കുകയാണെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും ദൈവമാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവാലയങ്ങളാണ്. ആദ്യം എഫേസൂസിൽ വെച്ച് മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവാലയം സഭയിൽ സ്ഥാപിതമായതിന് ശേഷം എത്രമാത്രം മനോഹരമായിരിക്കുന്ന ദേവാലയങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ നാമം പേറുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത്രമാത്രം മാതൃത്വത്തിൻ്റേതായിരിക്കുന്ന ഭാവം പരിശുദ്ധ അമ്മയിൽ നിന്ന് സഭ ഉൾക്കൊള്ളുകയുണ്ടായി. വാസ്തവത്തിൽ സഭയുടെ പ്രതീകമാണ് പരിശുദ്ധ കന്യാമറിയം. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തെ നമ്മൾ ഇത്രമാത്രം ആഘോഷിക്കുന്നത്? നമുക്കറിയാമല്ലോ, 3 പേരുടെ ജനനം മാത്രമാണ് സഭയുടെ ആരാധനക്രമ കലണ്ടറിൽ നമ്മൾ ആഘോഷിക്കുന്നത്. 1, നമ്മുടെ കർത്താവായ യീശോമിശിഹയുടെ ജനനം, ക്രിസ്മസ്. 2, പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ. 3, ഈശോയുടെ ഏറ്റവും സഹകരിച്ച്, ഈശോയുടെ മുന്നോടിയായിട്ട് രക്ഷാക്രമത്തിൽ പ്രവർത്തിച്ച സ്നാവയോഹനാൻ്റെ ജനനം. അങ്ങനെ 3 ജനനത്തിരുന്നാളുകൾ മാത്രമാണ് കത്തോലിക്കാ സഭയിലെ ആരാധനക്രമത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അതിലൊരു പക്ഷേ പരിശുദ്ധ അമ്മയുടേതാണ് ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും സാഘോഷം നമ്മൾ കൊണ്ടാടുന്ന ജനനത്തിരുന്നാൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ ദൈവാലയങ്ങളിൽ, ക്രൈസ്തവ സമൂഹങ്ങളുടെ ദൈവാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മ സഭയുടെ പ്രതീകമാണ്. രക്ഷിക്കപ്പെട്ടവളിൽ പ്രഥമ സ്ഥാനത്തിരിക്കുന്നവളാണ് അവൾ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലെ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അമ്മയാണ് നമുക്ക് മുന്നോടിയായിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായവൾ. അവളുടെ പിന്നാലെയാണ്, അവളുടെ മാതൃക അനുകരിച്ചുകൊണ്ടാണ് നമ്മൾ സ്വർഗോന്മുഖരായിട്ട് ജീവിക്കേണ്ടത്. പരിശുദ്ധ അമ്മ പാടുകയുണ്ടായി, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് അവളെപ്പോലെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും മാത്രമല്ല ജീവിതം കൊണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കാനായിട്ട് വലിയ മാതൃക അമ്മ നമുക്ക് നൽകുകയാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിന് ശേഷം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സഭയിൽ ഇടപെട്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെന്തക്കുസ്താ സുദിനത്തിലെ പേടിച്ചു കഴിഞ്ഞിരുന്ന അപ്പസ്തോലന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ കഴിയാനായിട്ട് പരിശുദ്ധ അമ്മയുണ്ടായിരുന്ന അവസരത്തിലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന സ്ത്രീഹന്മാരുടെ മേൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തീകരിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രേക്ഷിത രംഗത്തിലേക്ക് നീങ്ങാനായിട്ട് സഭയെ അപ്പസ്തോലന്മാരിലൂടെ പ്രചോദിപ്പിച്ചത്. അപ്പോൾ കർത്താവില്ലാത്ത സാഹചര്യത്തിൽ അനാഥരെപ്പോലെ കഴിഞ്ഞിരുന്ന ആദിമ സഭയിലെ സ്ത്രീയന്മാർക്ക് അമ്മയായിട്ട് സംരക്ഷണം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ വരവ് വരെ അവരോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ച അമ്മ നമുക്കൊക്കെ വലിയ പ്രചോദനവും മാതൃകയാണ്. സുവിശേഷവൽക്കരണത്തിനാണ് സഭ മുൻതൂക്കം നൽകേണ്ടത്. ആ സുവിശേഷവൽക്കരണം യഥാർത്ഥത്തിൽ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധ കന്യാമറിയം ഈശോയെ ഗർഭം ധരിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് പെന്തക്കുസ്താ ദിനത്തിൽ സ്ത്രീഹന്മാരെ സുവിശേഷ പ്രഘോഷത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ശക്തി ലഭിച്ചത് എങ്കിൽ ഇന്ന്
സഭാ സമൂഹത്തിൽപ്പെടുന്ന നമ്മളോരോരുത്തരും ഈശോയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുന്നവരായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള ആ ദൗത്യം ഈശോയുടെ അമ്മയാകാൻ മാത്രമുള്ളതല്ല, സഭയുടെ അമ്മയാകാൻ കൂടിയുള്ള ആ വലിയ ദൗത്യം സ്വീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അമ്മ അന്ന് സ്ലീഹന്മാരുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നും സഭയിൽ ഈശോയോടൊപ്പം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുകയാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, സുവിശേഷവൽക്കരണ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാതൃക നമുക്കെന്നും പ്രചോദനമാകട്ടെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സഭയിൽ ഇത്രമാത്രം തിരുനാളുകൾ പരിശുദ്ധ അമ്മയുടെ നമ്മൾ ആഘോഷിക്കുന്നത് എന്ന്. കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിച്ചാൽ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ആഘോഷങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ തിരുനാളും. ഡിസംബർ 8-ാം തീയതിയാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ആ സുദിനത്തിലാണ് അവൾ അമ്മയുടെ ഉദരത്തിലെ, വിശുദ്ധ അന്നയുടെ ഉദരത്തിലെ പ്രത്യേക ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയായിട്ട് ഉരുവാകുന്നത്. അതിനുശേഷം 9 മാസം കഴിയുമ്പോഴാണ് സെപ്റ്റംബർ 8-ാം തീയതി ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ആ ജനന തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ അനുസ്മരിക്കുക, നമ്മൾ ഓർക്കുക. പരിശുദ്ധ അമ്മയുടെ നല്ല മക്കളായിട്ട് ജീവിക്കാനായിട്ട് ഈ തിരുനാൾ ആഘോഷം നിങ്ങൾക്കെല്ലാവർക്കും എനിക്കും വലിയ പ്രചോദനത്തിൻ്റെ ഒരു മുഹൂർത്തമാകട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. സഭയോടൊപ്പം നമുക്ക് അമ്മയുടെ ജനന തിരുനാൾ സാഘോഷം കൊണ്ടാടാം. അർത്ഥവത്തായിരിക്കുന്ന ഈ ആഘോഷം നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു സന്ദേശവും വെല്ലുവിളിയുമായിട്ട് എന്നും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.